ഹലോ ഗുഡ് മോർണിംഗ് നമസ്തേ നമസ്കാരം ഇന്ന് ലിസോം കാലിഫോർണിയയിലെ കിച്ചണിൽ നിന്ന് പമ്പാനോ ഫിഷ് എലയിൽ കേരള സ്റ്റൈലിൽ ബേക്ക് ചെയ്യും പമ്പാനോ ഫിഷിൻ്റെ മലയാളം നമ്മുടെ ആഹോലി ഫിഷില്ലേ അതിൻ്റെ ഒരു രൂപമാണ് പക്ഷേ ഇച്ചിരൂടെ ഫ്ലഷ് ഉണ്ട് ഇതിന് ഇച്ചിരൂടെ ദശയുണ്ട് മറ്റേ ഇതിനത്രയില്ല അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇതാണ് ഇത് ഞാൻ വെട്ടി കഴുകി ഉപ്പും അതെല്ലാം ഇട്ട് കല്ലയിലിട്ട് ഉരച്ച് അതിൻ്റെ എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇങ്ങനെ വരഞ്ഞ് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലെമൺ ജ്യൂസ് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി കരിയാപ്പിലയും പച്ചമുളകും അരച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂൺ 1 സ്പൂൺ റെഡ് ചില്ലി 1 സ്പൂൺ ബ്ലാക്ക് പെപ്പർ മീൻസ് കുരുമുളക് ഇച്ചിരി പെരിഞ്ചീരം ഒരു ഫ്ലേവറിൻ്റെ പിന്നെ ഉപ്പ് ആവശ്യത്തിന് കരിവേപ്പില അതിൻ്റെ കൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ ഒരു പച്ചമുളകും ബേക്ക് ചെയ്യുമ്പത്തേന് ചുമ്മാ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക ഉള്ളിയും അതിന് അപ്പം ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം പമ്പാനോ ഫിഷിനെ ഇതിൽ നമ്മൾ ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചു എന്നിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ഇത് ലെമൺ ജ്യൂസ് 1 സ്പൂണല്ലേ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക മുളക് കാശ്മീരി ചില്ലി 1 സ്പൂൺ 1 സ്പൂൺ റെഡ് ചില്ലി അപ്പം നമുക്കൊക്കെ ഇച്ചിരി എരിവ് ഇഷ്ടമല്ലേ അതുകൊണ്ട് അതെ അതിൻ്റെ കൂടെ കുരുമുളക് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇച്ചിരി മുന്നിൽ നിൽക്കുന്നതാണ് ടേസ്റ്റ് അതിന് പെരിഞ്ചീരം 1/2 സ്പൂൺ പിന്നെ അതിൻ്റെ അകത്തോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഉപ്പ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാൻ 1 സ്പൂൺ ഇട്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ആക്കുക ഓക്കെ അപ്പം നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് ഇത് ഞാൻ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് കൈകൊണ്ട് പറ്റുകയാണെങ്കിൽ നല്ലപോലെ അകത്തൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം ഇത് ബേക്ക് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എണ്ണയില്ലാതെ നമ്മൾ ഫ്രൈ ചെയ്യാറില്ല ബേക്ക് ചെയ്യുമ്പം എണ്ണ ഒത്തിരി ആവശ്യമില്ല ആ ഫ്ലേവറിന് മാത്രം നമ്മൾ വെളിച്ചെണ്ണ ഇട്ടേക്കുന്നു അപ്പോൾ അത് ഹെൽത്തിയാണ് അതുപോലെ തന്നെ ഈ ഫിഷിൻ്റെ അകത്ത് ഒരു ഒമേഗ ഉള്ളുണ്ട് അതിൻ്റെ ആ സ്കിന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒമേഗയുടെ അംശവും കൂടുതലുണ്ട് ഓക്കെ അങ്ങനെ നമ്മുടെ ഓവൻ 400 ഡിഗ്രി ഇതിൽ ഓമായി അപ്പം ഞാനിനി അത് വെക്കാൻ പോവാണ് അത് 30 മിനിറ്റ്സ് ഇത് ഡ്രില്ലാക്കി വെക്കുവാണ് 30 മിനിറ്റ്സ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി തിക്കായിട്ടുള്ള ഫിഷ് ആയതുകൊണ്ട് നമ്മൾ കവറും ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇച്ചിരി വേഗം ഇച്ചിരി സമയമെടുക്കും അതുകൊണ്ട് ഇനി ഞാൻ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയാം ഇത് വൈറ്റ് ഫിഷാണ് ഇത് ഹൈ പ്രോട്ടീനാണ് ലോ ഫാറ്റാണ് ഇതിൽ സെനേലിയം എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് ഉണ്ട് ദാറ്റ്സ് ഗുഡ് ഇൻ മിനറൽസ് അപ്പോൾ അതിനകത്ത് ഒരു അയഡിൻ ഉണ്ട് അത് നമ്മുടെ തൈറോയിഡിനെല്ലാം ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ B12 ഉണ്ട് സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യും ഇപ്പം നമ്മുടെ വൈറ്റ് ഫിഷ് ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്ക് ഞാൻ ഒരു വേറൊരു ഐറ്റം കൂടെ ഉണ്ടാക്കുന്നത് അത് പിള്ളേർക്ക് അമേരിക്കൻ ഇവിടുത്തെ പിള്ളേർക്ക് എരിവൊക്കെ കുറവല്ലേ ഇഷ്ടം
അത് കേരള സ്റ്റൈലില് ഇത് അമേരിക്കൻ സ്റ്റൈലില് സാൽമൺ ഇതൊരു ബ്രെഡ് ഫിഷ് ആണ് പിങ്ക് സാൽമൺ എന്ന് പറയും ഇതിന് ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ ലെമൺ ജ്യൂസ് ബ്ലാക്ക് പെപ്പർ സോൾട്ട് ഗാർലിക് പൗഡർ പേപ്രിക ഇച്ചിരി കളറിന് വേണ്ടി ഓക്കെ അതിന് വെളിച്ചെണ്ണയായിരുന്നു യൂസ് ചെയ്ത് ഇതിന് നമ്മൾ ഒലിവ് ഓയിൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ അത് ഹെൽത്തിനും എല്ലാത്തിനും നല്ലതാണ് പിള്ളേർക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുപോലെ തന്നെ ലെമൺ പെപ്പർ ലെമൺ പെപ്പറിൻ്റെ അകത്ത് ഇച്ചിരി സോൾട്ട് ഉണ്ട് അതുകൊണ്ട് ഈ സോൾട്ട് നമ്മൾ കുറച്ചിടുക പിന്നെ ഇച്ചിരി ഉള്ളിയും ലെമനും അതിനെ ബേക്ക് ചെയ്യുമ്പം അതിൻ്റെ പുറത്ത് വെച്ച് ഫിഷിന് എപ്പോഴും എത്ര ലെമൺ സാവർ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഫിഷിൻ്റെ ആ ഫിഷി ടേസ്റ്റ് മാറും സോ ഇനി ഞാൻ ആദ്യം ലെമൺ ജ്യൂസ് ഒഴിക്കുകയാണ് ഇത് ഗാർലിക് പെപ്പറാണ് സോൾട്ട് ഫ്രീ ആണ് സീസണിങ് നല്ല ഒരു ഫ്ലേവർ കിട്ടും ഗാർലിക്കിൻ്റെ അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുക ഇതിന് ഫുൾ ഇടം വരെ ഓരോ അര സ്പൂണോളം ഒരു വരെ പെപ്പറിക്കാണ് ഇതൊരു കളറിന് എരിവൊന്നും കാണത്തില്ല പക്ഷേ ഒരു കളർഫുൾ അതും എല്ലാം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുക ജസ്റ്റ് അതുപോലെ തന്നെ ഇത് ലെമൺ പെപ്പറാണ് ഇതിൻ്റെ അകത്ത് ഇച്ചിരി സോൾട്ട് ഉണ്ട് മറ്റേ നമ്മൾ ഗാർലിക് ഇട്ടത് സോൾട്ട് ഇല്ലാത്തതായിരുന്നു ഇത് ഇച്ചിരി സോൾട്ട് കാണും പക്ഷേ ലെമൺ ഫ്ലേവറും ഉണ്ട് അതിൻ്റെ പുറത്ത് ഇച്ചിരി ഗാർലിക് കൂടെ ഇടുവാണെങ്കിൽ ടേസ്റ്റ് നല്ല പിന്നെ ഇച്ചിരി ഒലിവ് ഓയിൽ ഓക്കെ ഇത് സ്കിന്നുള്ള സാൽമൺ ആയതുകൊണ്ട് ഇതിന് ഓൾറെഡി അത് മെൽറ്റ് ആകുമ്പത്തേന് നമ്മൾ ഇതൊരു ബേക്കിംഗ് ഷീറ്റിലോട്ട് വെച്ചിട്ട് ഇത് വെക്കാം ഇത് ഞാൻ എണ്ണ കുറച്ച് ഈ ഒലിവ് ഓയിൽ ഒഴിച്ചത് എന്ന് പറഞ്ഞാൽ ഇതിന് സ്കിന്നുള്ള ഫിഷാണ് ഇത് നല്ലപോലെ ഞാൻ ക്ലീൻ ചെയ്ത് ആ സ്കിന്നോടെ ഉള്ളതുകൊണ്ട് ഇതിന് ഓൾറെഡി ഒരു ഫാറ്റ് ഉണ്ട് ഫാറ്റി ആസിഡ് അതിൻ്റെ പുറത്ത് ഇച്ചിരി ആൽമൺ ഇങ്ങനെ ഇത് ചെയ്ത പിള്ളേർക്ക് ഇഷ്ടമാണ് ഫിഷ് 15 മിനിറ്റ് കഴിഞ്ഞു അപ്പം ഞാൻ ഇതിന് 15 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇതുകൂടെ വെക്കുകയാണ് അപ്പോൾ ഇത് ഇപ്പം ബേക്ക് കഴിഞ്ഞ് അതിനെ ഇപ്പം നമ്മൾ ബ്രോയിലറിലോട്ട് ഇടുക ബ്രോയിലർ എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി ഡ്രൈ ആകാൻ വേണ്ടിയാണ് അത് ഒരു 5 മിനിറ്റ് ഇപ്പം ഉണ്ടോ ഇതിന് ഇച്ചിരി ഓയിലൊക്കെ എല്ലാം ചാടിയിട്ടുണ്ട് അതുകൊണ്ട് അതിനെ ഇച്ചിരി ഒന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടി ഇത് ഓൾറെഡി ഡ്രൈ ആയി പക്ഷെ എന്നാലും ഒന്നുകൂടെ ഒരു മുരിഞ്ഞ് കിട്ടും സോ അതിന് ഒരു 5 മിനിറ്റ് ബ്രോയിലർ 550 ആണ് അങ്ങനെ നമ്മുടെ ഫിഷ് രണ്ടും റെഡിയായി ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് കേരള സ്റ്റൈൽ പമ്പാനോ ഫിഷ് ബേക്ക്ഡ് സാമൻ ലെസ് സ്പൈസ് അമേരിക്കൻ സ്റ്റൈല് അപ്പം ഇതെൻ്റെ മൂത്ത കൊച്ചുമകൻ രണ്ടാമത്തെ കൊച്ചുമകൻ അത് ലിയ ഇളയ മോള് ഓക്കെ ഇത് കേരള സ്റ്റൈൽ ഫിഷ് ഓക്കെ ജാഷുവ എങ്ങനെയുണ്ട് വെരി ഗുഡ് താങ്ക് യു ലിയ മോളോ എങ്ങനെയുണ്ട് ഗുഡ് ട്രൈ ഗുഡ് ഇസ് ഇറ്റ് എരി നോ എരി എരിവുണ്ടോ എൻജോയ് അങ്ങനെ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എരിവ് വേണമെങ്കിൽ കുറച്ച് വിടാം ഇതിന് ഇച്ചിരി മുള്ളുള്ളത് പക്ഷേ ആ മുള്ള വലിയ ഷാർപ്പ് മുള്ളൊന്നും അല്ല നമുക്ക് വലിയവർക്കൊക്കെ കഴിക്കാം പിന്നെ പിള്ളേർക്ക് ബോൺലെസ് ആയതുകൊണ്ട്
പിള്ളേരത് ഇഷ്ടപ്പെടും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Give two thumbs up to American Mice.